नमस्कार अक्स प्रोग्रामिंग व्लोगिले स्वागत एल्य इतर ओपन गाट व्लोगा अब नाम इंटीपा स्लाइडर ने जस्ट कस्टमी अब फुल विड्थ स्लाइडर अब जस्ट फुल विड्थ अदान या व्लोग अब एने चोटे नाम कंट्रोलर कैटलॉग कैटलॉग व्यू कॉम होम अब ई होम होम डॉट टिकल होमि होम प्लेस होम ना डिस्प्ले का नाम प्लेस डिस्प्ले वे ना प्लेस अब होम डॉट टिकल एडिय अब इवे फुला बैकेंड नामे आ सेटिंग्स नाम डिस्प्ले अदायद बैकेंड नाम लेआउट डिज़ाइन लेआउट नाम होम लेआउट इवे होम लेआउट अब होम लेआउट नामेल सैटा अदान अवड़े एंतुद्ध വിളിക്കുന്നത് ഇപ്പോ നോക്കുക ഇവിടെ കണ്ടന്റ് ടോപ്പ് കണ്ടന്റ് ബോട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കോളൻ ലെഫ്റ്റ് കോളൻ റൈറ്റ് പറഞ്ഞിട്ടുണ്ട് അത് അതേ കാര്യമാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് ഇവിടെ നോക്കുക കോളൻ ലെഫ്റ്റ് വിളിക്കുന്നുണ്ട് കോളൻ ലെഫ്റ്റ് കഴിഞ്ഞിട്ട് കോളൻ ലെഫ്റ്റ് ഉണ്ടെങ്കിലും കോളൻ റൈറ്റ് ഉണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് കോളൻ ലെഫ്റ്റോ കോളൻ റൈറ്റോ ഏതെങ്കിലും ഒന്നാ ഉള്ളെങ്കിൽ ആ ഒരു ക്ലാസ് ഏതാണ് സെറ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പോ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ക്ലാസ് നെയിം ക്ലാസ്സിന്റെ നെയിം ആയിരിക്കും ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്നിട്ട് കണ്ടന്റ് ടോപ്പ് വിളിക്കുന്നുണ്ട് കണ്ടന്റ് ബോട്ടം വിളിക്കുന്നുണ്ട് കോളൻ റൈറ്റ് വിളിക്കുന്നുണ്ട് ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോ ഹോം ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്ക് ഇവിടെ കണ്ടന്റ് ലെഫ്റ്റും പറയുന്നില്ല കണ്ടന്റ് റൈറ്റും പറയുന്നില്ല സോറി കോളൻ റൈറ്റും കോളൻ ലെഫ്റ്റും പറയുന്നില്ല കണ്ടന്റ് ടോപ്പും കണ്ടന്റ് ബോട്ടവും കണ്ടന്റ് ബോട്ടവും ഇല്ല കണ്ടന്റ് ടോപ്പും മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ കണ്ടന്റ് ടോപ്പിലുള്ളത് ഒന്ന് സ്ലൈഡ് ഷോ ആണ് പിന്നെ ഒന്ന് പിന്നെ ഫീച്ചേർഡ് പ്രോഡക്ട്സ് ആണ് പിന്നെ ഒന്ന് ക്രൂസൽ ആണ് ക്രൂസൽ ആണ് അപ്പോൾ ഇത് മൂന്നും ആണ് എന്ത് പറയുന്ന ഹോം പേജിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതാ സ്ലൈഡർ സ്ലൈഡർ ഫീച്ചേർഡ് ക്രൂസൽ ഇത്രയും കാര്യങ്ങളാണ് ഹോം പേജിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് സ്ലൈഡർ ഫുൾ വിഡ്ത് ആക്കാനാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ക്ലാസ് നോക്കുക कंटेनर क्लास अब कंटेनर क्लास वे कंटेनर फ्लूइड क्लास फुल विड्थ वरू अब नमक कंटेनर फुल विड्थ को कंटेनर फ्लूइड क्लास को अब इत बूटस्ट्रापिन्टे क्लास कंटेनर कंटेनर फ्लूइड क्लास अब या बूटस्ट्रापिन्टे वीडियो ऑलरेडी पर अब डाउट बूटस्ट्रापिन्टे आ और व्लोग कॉके कंटेनर फ्लूइड क्लास को नाम जस्ट सेव क्या क्लियर अब नाम डिसेन चेंट अब डिसेन चेंटे नामे नामे क्या क्लियर अब नाम बैक कंट्रोल कोडा चेंगे नमु क्या क्लियर आवश्यम पशे नाम डिसेन टिग व्यू वरिद्ध टिक फाइल ऐसी नाम क्या क्लियर नोक पाड़ू अलग नाम डिसेन का अब अब रीफ्रेश नोक ओके अब फुल विड्थ कटो अब फुल विड्थ एल फुल विड्थ पक्षे नमक आक्चली स्लाइडर मात्र फुल विड्थ वह मे बाकी रे क्लास फुल विड्थ वरेंट अगर नामें ई ले औट्ट ऑप्शन नाम ले औट्टे स्लाइडर मात्र कंटेंट टॉपिल वा बाकी रिमूव अब अब निणे अदाय क्यों वे कंटेंट बॉट नामें फीचर्ड होम इत पर आड अद क्रोसल पर क्रोसल पर आड ओके आड्डू इन जस्ट सेव अत्र अत्र नाम नोकियाँ प्रत्येक मैं वरा कम अब कंटेनर फ्लूइड क्लास
അപ്പോൾ നമുക്ക് ഇത് രണ്ടും കണ്ടന്റ് ക്ലാസ്സിലും കണ്ടെയ്നർ ക്ലാസ്സിലും മറ്റേത് മാത്രം കണ്ടെയ്നർ ഫ്ലൂയിഡ് ക്ലാസ്സിലും വെക്കണം. അതായത് സ്ലൈഡ് ഷോ മാത്രം ഫുൾ വെഡ്ത്തിലും ബാക്കി രണ്ടെണ്ണം നമുക്ക് കണ്ടെയ്നറിലുമാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഒരു ക്ലാസ്സും കൂടെ പറയണം. അതായത് ഡിവ് ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ എന്ന് കൊടുക്കുക. എന്നിട്ട് സ്ലാഷ് ഡിവ് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്യാം. ഇത്ര ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യാം. എന്നിട്ട് ഇതെടുക്ക റീഫ്രഷ് ചെയ്യാം. സോറി, ക്യാഷ് ക്ലിയർ ചെയ്യാം. ക്യാഷ് ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇത് മാത്രം ഫ്ലൂയിഡ് ക്ലാസ്സിൽ ഫുൾ വിഡ്ത്ത് വന്നിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം വന്നിട്ടുള്ളത് കണ്ടെയ്നർ ക്ലാസ്സിലാണ്. അപ്പോൾ നമുക്കിതിപ്പോൾ ഹോം പേജിൽ നമ്മൾ കണ്ടൻറ് ടോപ്പും സോറി കോളം ലെഫ്റ്റും കോളം റൈറ്റും എന്തായാലും പ്ലേസ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു കോഡിംഗ് ചെയ്തത്. എന്താണ് ഈ ഒരു കണ്ടെയ്നർ ക്ലാസ് ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ചെയ്തത് അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എന്തായാലും ഫ്രണ്ട് പേജിൽ കോളം ലെഫ്റ്റും കോളം റൈറ്റും വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലൈഡ് ഷോയുടെ ഈ ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടി പറ്റും. അതായത് ആ ഒരു കൺട്രോളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഷനിൽ പോവാം. അതായത് ടെംപ്ലേറ്റിൽ എക്സ്റ്റെൻഷനിൽ മോഡ്യൂൾസിൽ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ടിക് ഫയലുണ്ട്. അപ്പോൾ ആ ഫയലിലാണ് എന്ത് ചെയ്യുന്നത് ആ സ്ലൈഡ് ഷോയുടെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ആ കൺട്രോളർ, അതായത് ലെഫ്റ്റിലേക്ക് പോകാനും റൈറ്റിലേക്ക് പോകാനുമുള്ള കൺട്രോളർ ഇതാണ്. അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാം. ജസ്റ്റ് അത് കട്ടാക്കുക, കോഡ് കട്ടാക്കുക. പിന്നെ അത് നിങ്ങൾക്ക് ഇത് ബാക്കിയുള്ളതെല്ലാം എന്താണ് ഇതിപ്പോൾ നെക്സ്റ്റ് ബട്ടൺ പ്രീവിയസ് ബട്ടണൊക്കെ കാണിക്കുന്നതാണ്. ആ ഒരു കോഡ് ഞാൻ റിമൂവ് ചെയ്തുകൊണ്ട് ഇത് മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് വേണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഈ ഓട്ടോ പ്ലേയുടെ ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചേഞ്ച് ആക്കാം, ഒന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് ക്ലിയർ ചെയ്യണം. വീണ്ടും ഡിസൈനാണ് നമ്മൾ ചേഞ്ച് ആക്കി, അതുകൊണ്ട് ക്യാഷ് ക്ലിയർ ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് ഇത് റിഫ്രഷ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നോക്കുക, ആ ഒരു സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടോ, ഇവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഫുൾ വിഡ്ത്ത് സ്ലൈഡർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്ക് സ്ലൈഡറിൽ ഇമേജ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, ഇത് ഫുള്ളായിട്ട് വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് അടുത്തൊരു വ്ളോഗിൽ നമുക്ക് നോക്കാം. സ്ലൈഡറിൻ്റെ ബാക്കിയുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ഇടണം. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രചോദനമാകും. കുറേ ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട്, കുറേ അത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉടനെ തന്നെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.